നമ്മളങ്ങനെ പറഞ്ഞ വോട്ട് എല്ലാവരുടെ വോട്ടും ഞങ്ങൾ സ്വീകരിക്കും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ബിജെപിക്കകത്തുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ പറഞ്ഞല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്, അവർ വോട്ട് ചെയ്യാമെന്ന് ഞങ്ങളിവിടെ ഉറപ്പ് തന്നിട്ടുണ്ട്. ബിജെപിയുടെ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയ സ്ഥിതിക്ക് അവർ നമ്മളായിട്ട് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ പാർട്ടി നേതൃത്വങ്ങളാണ്. ഞങ്ങളുടെ പാർട്ടിയെ പ്രസിഡന്റ് ശ്രീ മല്ലൽ ശ്രീധരൻ നായരും ജനറൽ സെക്രട്ടറി കോന്നി ഗോപകുമാറും അവരാണ് നമ്മൾ ബി ജെ പി നേതൃത്വത്തിലായിട്ട് സംസാരിക്കുന്നത്. ആ ഡിസ്കഷൻ്റെ ഭാഗമായി അത് വരുന്നത് മിക്കവാറും ഇന്നോ നാളെയൊക്കെ ആയിട്ട് അതിലൊരു തീരുമാനം എത്തുന്നതായിരിക്കും. ബി ജെ പിക്ക് നാണക്കേടായ മൂന്ന് മണ്ഡലങ്ങൾ എന്നത് രണ്ടായി ചുരുങ്ങിയെങ്കിലും പിന്തുണയ്ക്കാൻ ആളെ തേടി ആ പാർട്ടി നെട്ടോടത്തിലാണ്. ഗുരുവായൂരിൽ DSJP എന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കാണ് സാധ്യത എന്ന് പറഞ്ഞു കേൾക്കുന്നു. തലശ്ശേരിയിലാകട്ടെ ആരെയെങ്കിലും ഒന്ന് പിന്തുണയ്ക്കാമെന്ന് വെച്ചാൽ ആളില്ല, പേരിനൊരു സ്വതന്ത്രൻ പോലുമില്ല. അവിടെ പിന്തുണ വേണ്ടെന്ന് COT നസീർ, അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി COT നസീർ പറഞ്ഞു കഴിഞ്ഞു. കോടതി കൂടി കൈവിട്ടതോടെ ആകപ്പാടെ വെട്ടിലായിരിക്കുകയാണ് പാർട്ടി. താമരയ്ക്ക് വോട്ട് ചെയ്തവർ വോട്ട് ഇത്തവണ ആർക്ക് നൽകും? BJP വോട്ടുകൾ ആർക്ക്? പിന്തുണയ്ക്കാൻ ആളെ തേടി പാർട്ടി. ഈ വിഷയമാണ് അടുത്ത ഒരു മണിക്കൂർ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുക. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് അരുൺ, CPM നേതാവ് എറണാകുളത്ത് നിന്ന് ചേരും, BG വിഷ്ണു യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം അഡ്വക്കേറ്റ് അജയകുമാർ, നിയമവിദഗ്ധനെ ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. തലശ്ശേരിയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി COT നസീർ, ഒപ്പം നിവേദിത സുബ്രഹ്മണ്യം, BJPയുടെ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു അവർ. ആദ്യം നിവേദിതയിലേക്ക്. നിവേദിത, തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും എന്നായിരുന്നു ഏറ്റവും അവസാനം നിവേദിത പറഞ്ഞത്. നിയമ പോരാട്ടം ഈ വിഷയത്തിൽ തുടരാൻ തന്നെയാണോ ഇപ്പോൾ ആലോചന? ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഇലക്ഷൻ കമ്മീഷന് പരാതി റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ RO നും നേരിട്ട് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് തീരുമാനം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അടുത്ത നടപടി എന്തെന്ന് ആ തീരുമാനത്തിന് ശേഷം ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നിയമജ്ഞ കൂടിയാണല്ലോ, അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടികളിൽ പ്രതീക്ഷയുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അവിടെ ഇനി സ്ഥാനാർത്ഥിയായി തിരിച്ചെത്താനുള്ള സാഹചര്യമുണ്ടോ? ചർച്ചയിലാണ് ഇപ്പം ചർച്ച തുടങ്ങി കുറച്ച്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ആ, പ്രതീക്ഷയുണ്ട്. കോടതിയുടെ കുറെ പരാമർശങ്ങളുണ്ടല്ലോ ഈ വിഷയത്തിൽ. അതായത് തെരഞ്ഞെടുപ്പ് എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് പല രീതിയിലാണ് നീതി ലഭിച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട കോടതിയുടെ പരാമർശം, അതിലാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും. കോടതി അങ്ങനെ പറഞ്ഞു വെച്ചത് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയ ചില പരാതികളുണ്ടല്ലോ, അതിനെ സാധൂകരിക്കത്തക്ക വിധമാണെന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. അപ്പോഴും ശ്രീമതി നിവേദ, ഈ നമ്മളിപ്പോൾ ഈ സാങ്കേതികത്വത്തിൽ കടിച്ചു തൂങ്ങാതെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് 20,000 മുകളിൽ വോട്ട് കിട്ടിയ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചതിനെ കുറിച്ച് പാർട്ടി തലത്തിൽ അന്വേഷണമുണ്ടോ? ഒപ്പം നിവേദിതയ്ക്ക് ബോധ്യമായത് എന്താണ്? അതൊക്കെ സംഘടനാ തലത്തിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിന് വേണ്ടത് തീരുമാനിക്കുകയും ചെയ്യും. അല്ലാതെ ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ പ്രതികരിക്കാൻ ആളല്ല. കാരണം എന്റെ ചിന്ത, എന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് സംഘടന പറയും, അതിനനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ഒരു ജാഗ്രത കുറവുണ്ടായി എന്നുള്ളത് വ്യക്തമാണല്ലേ നിവേദ? ജാഗ്രത കുറവ് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഹാൻഡ് ബുക്കില് ഉള്ളതൊന്നും അല്ലല്ലോ റൂൾസ്. എല്ലാവരും മനസ്സിലാക്കുന്നത് റൂൾസ് പ്രകാരം അത് സ്കൂട്ടറി സമയത്തും എത്തിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നു. ഒരു മിനിറ്റ്. ശരി, മറ്റൊരു ചർച്ചയിലാണ് എന്ന് മനസ്സിലാകുന്നു. വിഷ്ണു എത്തിയിട്ടുണ്ടെന്ന് കരുതുന്നു. BG വിഷ്ണു, ഈ 20,000 പരം വോട്ടുള്ള രണ്ട് മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളില്ലാതെ പാർട്ടി വല്ലാത്ത തോതിൽ വിഷമിക്കുന്നത്. അവിടെ കഴിഞ്ഞ തവണ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്തവർ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യും വിഷ്ണു? അല്ല, അതിൻ്റെ യുക്തമായ നടപടി സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കും. അല്ല, അങ്ങനെ ഇതുവരെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അത് രണ്ടാഴ്ച കൂടി മാത്രം ബാക്കി നിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് വിഷ്ണു. അപ്പോൾ സ്വാഭാവികമായും അത് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ്. ഇന്നലെ മുതൽ നിങ്ങൾ പറയുന്ന സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കും എന്ന് പറഞ്ഞു വെക്കുന്നു, അല്ലാതെ ചില സ്വതന്ത്രരുടെ പുറകെ നടക്കുന്നു, ചില പാർട്ടികളുമായി ഈ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ വാർത്തകൾ പരക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, അങ്ങനെ പരക്കുന്ന വാർത്തകളിലൊന്നും വാസ്തവമില്ല. അതിൻ്റെ യുക്തമായ നടപടികൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കുന്നുള്ളത് തന്നെയാണ്.
അല്ല ഇപ്പോഴും ഇതിന്റെ ഒരു ഗൗരവം അതങ്ങോട്ട് അംഗീകരിച്ചു തരാൻ പാർട്ടി തയ്യാറാകുന്നില്ലല്ലോ. കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിൽ ഒരു സാങ്കേതികമായ വിഷയം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം വെച്ച് കെട്ടാതെ നിങ്ങൾക്ക് സംഭവിച്ച ഒരു മിസ്റ്റേക്ക്, ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ഈ പ്രത്യേകിച്ച് ഫോമുകളൊക്കെ സമർപ്പിക്കുന്ന ഒരു മിസ്റ്റേക്ക്, അത് ഇതുവരെ അങ്ങോട്ട് സമ്മതിച്ചു തരാൻ തയ്യാറാകുന്നില്ലല്ലോ. ഇപ്പോഴും അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണല്ലോ, ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. അല്ല, ന്യായീകരിക്കുന്നതല്ല, അതിൻ്റെ വസ്തുതകളാണ് ഞങ്ങൾ നാളിതുവരെ പറഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു പിശകുണ്ടായാൽ അതിൽ തിരുത്താനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു, അത്തരത്തിലുള്ള ഒരു അവസരം നിഷേധിക്കപ്പെട്ടു. അത് ഈ പറഞ്ഞ പോലെ കോടതിയിലും നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു മെച്ചം കിട്ടിയില്ല, കോടതിയെ സമീപിച്ചു. കോടതി കൃത്യമായി കാര്യങ്ങൾ തൽക്കാലം ഇടപെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായി. അതെ, കോടതിയിൽ നിന്നും അനുകൂലമായൊരു തീരുമാനം ഉണ്ടായില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് തുടർ നടപടികൾ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം തീരുമാനിച്ച് പ്രഖ്യാപിക്കും. ശരി, തലശ്ശേരിയിലെ സ്ഥാനാർത്ഥിയാണ് ശ്രീ എൻ ഹരിദാസ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ ഹരിദാസ്, തലശ്ശേരിയിൽ എന്തു ചെയ്യണമെന്നത് പാർട്ടി തീരുമാനിച്ചോ? തലശ്ശേരിയിൽ എന്ത് ചെയ്യണമെന്ന് പാർട്ടിയുടെ സമുന്നതനായ നേതാക്കന്മാർ തീരുമാനിക്കും. ഇലക്ഷൻ നാളെയല്ലോ, ഇലക്ഷന്റെ ഇടയിൽ തന്നെ അത് തീരുമാനമെടുക്കും, അതൊരു സംശയം വേണ്ട. അവിടെ പിന്തുണയ്ക്കാൻ ഒരുപാട് സ്വതന്ത്രമൊന്നുമില്ല. ഇവിടെ DSJP എന്നൊരു പാർട്ടി ഗുരുവായൂരിലുണ്ട്, അവരുമായി ചിലപ്പോൾ ഒരു സഖ്യമുണ്ടാക്കിയേക്കുമെന്ന് വാർത്തകൾ പറയുന്നു. പക്ഷെ തലശ്ശേരിയിൽ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? തലശ്ശേരിയിൽ ആരെ പിന്തുണക്കണം, ആരോട് ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ സംഘടനാ സമുന്നത നേതാക്കന്മാരുണ്ട്. അവർക്ക് നല്ല കഴിവുള്ളവര് തന്നെയാണ് അവർ. അവർ അത് ആലോചിച്ച് തീരുമാനമെടുത്തോളൂ. എങ്കിലും ജില്ലാതലത്തിൽ അഭിപ്രായം കാണുമല്ലോ ശ്രീ ഹരിദാസ്. അല്ല, ജില്ലാതലത്തിലുള്ള അഭിപ്രായം സംസ്ഥാന നേതൃത്വം എന്ത് അഭിപ്രായം എടുത്താലും ആ അഭിപ്രായത്തോട് ജില്ല നിർന്നിക്കും, ജില്ലയും മണ്ഡലവും നിൽക്കും. COT നസീറിന്റെ പേര് കേൾക്കുന്നു. അല്ല, അതൊന്നും പാർട്ടി ഇപ്പൊ തീരുമാനിച്ചിട്ടില്ലല്ലോ. തീരുമാനിക്കാതെ കേൾക്കുന്ന അതിനൊന്നും പാർട്ടിയുടെ ചുമതലപ്പെട്ട ആളുകളൊന്നും അതിന് വർത്തമാനം പറയുന്ന അർത്ഥമില്ല. അതിലെ ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. പാർട്ടിയുടെ തീരുമാനം ഔദ്യോഗികമായി പറയേണ്ടവർ പറയും, അത് ആരാണോ തീരുമാനം എടുക്കേണ്ടത് തീരുമാനം എടുക്കും. ഈ നാമനിർദ്ദേശ പത്രികയിൽ സംഭവിച്ച ഒരു ഗുരുതരമായ വിഷയം, തള്ളപ്പെടേണ്ട സാഹചര്യം, അത് പാർട്ടി തലത്തിൽ അന്വേഷിക്കുമോ ശ്രീ ഹരിദാസ്? അല്ല, പാർട്ടി അത് ഗൗരവമായി കണ്ടിട്ട് അത് അന്വേഷണം നടത്തും. പാർട്ടിക്ക് പാർട്ടിന്റേതായ ഇതുണ്ടല്ലോ. പാർട്ടി തലത്തിൽ അന്വേഷിക്കേണ്ടത് അന്വേഷിക്കും. നിയമപരമായി പോരേണ്ടത് പോരാടേണ്ടതൊക്കെ പോരാടുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ജഡ്ജ്മെന്റിൽ വന്നിട്ടുണ്ടല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ആ ജഡ്ജ്മെന്റിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവിധ സ്ഥലങ്ങളിൽ വിവേചനമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലല്ലോ. പെറവത്ത് ഞാൻ പറഞ്ഞല്ലോ, പെറവത്ത് റോബിൻ മാത്യു എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടിയുടെ കർണാടകത്തിലെ സംസ്ഥാന അധ്യക്ഷൻ സ്വതന്ത്രനായിട്ടല്ല അവിടെ മത്സരിക്കാൻ വന്നത്. മത്സരിക്കാൻ കൊടുത്തതിന് ശേഷം സമാജ്വാദി പാർട്ടിയുടെ ANB ഫോറം പിറ്റേന്ന് കാലത്ത് ഹാജരാക്കിയാൽ മതി എന്ന് അവിടുത്തെ ആറോ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെയും ആറോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമല്ലേ? അവിടെ പിറ്റേന്ന് സ്ക്രൂട്ടനിങ് സമയത്ത് ഹാജരാക്കിയാൽ മതി എന്ന് വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതെങ്ങനെയാ രണ്ട് നീതി വരുന്നത്? അപ്പൊ അവിടെ ഒരു നീതി വന്നപ്പോ ഇവിടുത്തെ വിഷയം വിവാദമായപ്പോ പിന്നീട് കാലം മുതൽ അന്ന് രാത്രി മുതൽ ചർച്ചാ വിഷയമായപ്പോഴാണ് പിന്നീട് അവിടെ നിലപാട് മാറ്റിയത്. ആ നിലപാട് മാറ്റുന്നത് വരെയുള്ള പേപ്പർ ഞങ്ങൾ കയ്യിലുണ്ടല്ലോ. റോബിൻ മാത്യുവിന് 11 മണി വരെ സമയം കൊടുത്തതായിട്ടുള്ള കടലാസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ തന്നെ ആറോ തന്നെ വിവിധ തലത്തിൽ എങ്ങനെയാണ് ഒരു നിയമം നടപ്പിലാക്കുന്നത്, അതാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ശരി, നന്ദി ശ്രീ ഹരിദാസ്. ശ്രീ അഡ്വക്കേറ്റ് അരുൺ, ഇപ്പോൾ BJP ആരോപണം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടല്ലോ. BJP റിട്ടേണിംഗ് ഓഫീസർമാർ തരാതരം പ്രവർത്തിക്കുന്നു, ഓരോ സ്ഥാനാർത്ഥികളോടും ഓരോ വിധത്തിൽ പെരുമാറുന്നു. അത് ആ തരത്തിൽ സംഭവിച്ചതാണ് ഗുരുവായൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ, തലശ്ശേരിയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ. അതാണ് രാഷ്ട്രീയമായ ഇടപെടലുകളുടെ ഭാഗമായി സംഭവിച്ച വിഷയമാണ് ഇതെന്ന് കരുതാൻ സാധിക്കുമോ ഈ അവസരത്തിൽ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ് ഈ നോമിനേഷൻ തള്ളിയത്? തലശ്ശേരിയിലും ഗുരുവായൂരും നോമിനേഷൻ തള്ളാനുണ്ടായ കാരണം രാജ്യം ഭരിക്കുന്ന അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ഒപ്പില്ല എന്നതുകൊണ്ട് തന്നെയാണ്. അതുപോലെ സംസ്ഥാന പ്രസിഡന്റിന്റെ ഓതറൈസേഷൻ ലെറ്ററിൽ ഒപ്പില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഒരു നോമിനേഷൻ കൊടുക്കുമ്പോൾ അതിന്റെ A ഫോമിൽ രണ്ട് പാർട്ടാണ് ഉള്ളത്. ഒന്ന് അഖിലേന്ത്യാ പാർട്ടിക്കും സംസ്ഥാന പാർട്ടിക്കും പൂരിപ്പിക്കാം കൃത്യമായി. അപ്പോൾ കൃത്യമായി ഒരാൾ പ്രപ്പോസ് ചെയ്താൽ മതി. മറിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിൽ അതേ മണ്ഡലത്തിൽ പെടുന്ന 10 പേർ പ്രപ്പോസ് ചെയ്യണം. ഈ നോമിനേഷനുകൾ രണ്ടും സമർപ്പിക്കപ്പെട്ടത് അഖിലേന്ത്യാ പാർട്ടിയുടെ നോമിനി എന്ന രൂപത്തിലുള്ള നോമിനേഷനാണ്. അപ്പോൾ ആ മണ്ഡലത്തിൽപ്പെട്ട ഒരാൾ പ്രപ്പോസ് ചെയ്താൽ മതി. അഖിലേന്ത്യാ പാർട്ടിയുടെ നേതാവ് പ്രസിഡന്റ്, അഖിലേന്ത്യാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റിന്റെ ഓതറൈസേഷൻ ലെറ്ററും കൃത്യമായി അതിൽ ഒപ്പും സീലും വേണം. ഈ നോമിനേഷന്റെ സ്ക്രൂട്ടണി സമയത്ത് ഒരു അഖിലേന്ത്യാ പാർട്ടിയുടെ നോമിനേഷൻ എന്ന രൂപത്തിൽ ഒരാൾ പ്രപ്പോസ് ചെയ്ത നോമിനേഷൻ പരിശോധിക്കുമ്പോൾ അഖിലേന്ത്യാ പാർട്ടിയുടെ
ആ നേതാവിന്റെ ഒപ്പില്ല എന്ന് കണ്ടാൽ പിന്നെ ആ നോമിനേഷൻ ശരിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ നോമിനേഷനായിട്ടേ പരിഗണിക്കാൻ കഴിയൂ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ നോമിനേഷനായി പരിഗണിക്കണമെങ്കിൽ അതാത് മണ്ഡലത്തിലെ 10 പേർ പ്രപ്പോസ് ചെയ്യണം. ആ പ്രപ്പോസ് ചെയ്യാത്ത സാഹചര്യത്തിൽ കൃത്യമായി ആ നോമിനേഷൻ തള്ളുകയല്ലാതെ റിട്ടേണിംഗ് ഓഫീസർക്ക് യാതൊരു വഴിയുമില്ല. മറിച്ച് നോമിനേഷൻ കൊടുക്കുമ്പോൾ അഖിലേന്ത്യാ പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള ഓതറൈസേഷൻ ലെറ്റർ ഹാജരാക്കാൻ സമയം ആവശ്യപ്പെടുകയാണ് എങ്കിൽ പിറ്റേ ദിവസം ഹാജരാക്കാം. മറിച്ച് ഇതിൽ ഹാജരാക്കാൻ സമയം ആവശ്യപ്പെടുകയല്ല ചെയ്തത്, ഹാജരാക്കിയ രേഖയിൽ ഒപ്പില്ല എന്നുള്ള കാര്യമാണ് ഉള്ളത്. നമുക്കറിയാം ഇത് നോമിനേഷൻ തള്ളുകയല്ലാതെ റിട്ടേണിംഗ് ഓഫീസർക്ക് യാതൊരു മാർഗവുമില്ല. ഹൈക്കോടതിയിൽ പോയല്ലോ ഈ വാദങ്ങളെല്ലാം, ഹൈക്കോടതി മുമ്പാകെ അവതരിപ്പിച്ചു. പക്ഷേ ബഹുമാനപ്പെട്ട പരമോന്നത നീതിപീഠമായ രാജ്യത്തിന്റെ സുപ്രീം കോടതി നിരവധി തെരഞ്ഞെടുപ്പ് കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്, നോ എലക്ഷൻ ഷാൽ ബി കാൾഡ് ഇൻ ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് എലക്ഷൻ പെറ്റീഷൻ. തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏത് തർക്കവും റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ പരിഗണിക്കാവൂ കോടതികൾ. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മെയ് മാസം 2nd റിസൾട്ട് വന്നതിന് ശേഷം മാത്രം ഒരു എലക്ഷൻ പെറ്റീഷനിലൂടെ മാത്രമേ ഈ വിഷയങ്ങൾ പരിശോധിക്കാൻ പരിഗണിക്കാൻ കോടതികൾക്ക് അധികാരമുള്ളൂ. മറിച്ച് റിട്ടേണിംഗ് ഓഫീസർ വ്യത്യസ്ത നീതി കാണിച്ചു എന്ന രൂപത്തിലുള്ള പരാമർശം പോലും ഒരു കോടതി തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഒരു കേസ് പരിഗണിച്ചുകൊണ്ട് പരാമർശിക്കാൻ പാടുള്ളതല്ല, കേസ് പരിഗണിക്കാൻ പോലും പാടില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു എലക്ഷൻ പെറ്റീഷൻ അല്ല. എലക്ഷൻ പെറ്റീഷൻ ആഫ്റ്റർ പ്രൊനൗൺസിങ് ദ ജഡ്ജ്മെന്റ്, പ്രൊനൗൺസിങ് ദി റിസൾട്ട് ഓഫ് ദി എലക്ഷൻ ആണ്. അതായത് മെയ് 2 ശേഷം മാത്രമേ എലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റൂ. ഇത് രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം ശരിക്കും ഇവിടെ അവരുടെ അഖിലേന്ത്യാ നേതാവ് ഒ രാജഗോപാൽ പറഞ്ഞതുപോലെ കോലി ബി സഖ്യം, കൃത്യമായി ഞങ്ങൾ 1991 മുതൽ തന്നെ വർഷങ്ങളായി വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കോൺഗ്രസും ലീഗുമായി പരസ്യമായി അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. നേതൃത്വം ആലോചിച്ച് മാത്രമാണ് ഇത് ചെയ്യാറ്, അണികളുമായി ഞങ്ങൾ സംസാരിക്കാറില്ല. ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ച ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നഗ്നമായ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. അത് മനഃപൂർവ്വം ചെയ്തതാണ്, അത് ഈ താങ്കൾ പറഞ്ഞതുപോലെ ചില അന്തർധാരണകളുടെ ഭാഗമായാണ്, അങ്ങനെയാണോ? യെസ്, അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്, അന്തർധാരകൾ തന്നെയാണ്. ഒ രാജഗോപാൽ പറഞ്ഞ വാചകങ്ങളെ പൂർണ്ണമായി ശരിവെക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ആ വാചകം പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് കേരളത്തിൽ സംഭവിച്ചത്, കൃത്യമായി സംഭവിച്ചത്. അനിൽ ബോസ്, ഒടുവിൽ കറങ്ങിത്തിരിഞ്ഞ് അരുണെത്തിയത് കോലി ബി സഖ്യവും അന്തർധാരണകളുമായി ബന്ധപ്പെട്ടാണ്. ബി ജെ പിയുടെ 3 പത്രികകൾ തള്ളിപ്പോയപ്പോഴും സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ അവർക്ക് മാത്രമല്ല പഴി, അവരുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്താൻ ശ്രമിക്കുന്ന കോൺഗ്രസും ആ തരത്തിൽ ചില ധാരണകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നു സി പി എം. അല്ല, സി പി എം അവരുടേതായ ശൈലി എല്ലാ കാലത്തും ഇത്തരണത്തിൽ തന്നെ തുടരുന്നതാണ്, അതവർ വീണ്ടും തുടരുന്നു. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. ശ്രീ പിണറായി വിജയന്റെ കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ശ്രീ പി ജയരാജന്റെ പ്രസംഗവും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. അത് രഞ്ജിത്തിനറിയാം, ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം. ഇവരെപ്പോഴും കൂട്ടുകെട്ടുണ്ടാക്കിയിട്ടുള്ളവരാണ്. ഇവർ ബി ജെ പിയുമായി ഒത്തുചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. അത് കൂടേണ്ടി വന്നിട്ടുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്ന് ഈ 2 പ്രധാനപ്പെട്ട നേതാക്കൾ പരസ്യമായി പറഞ്ഞിട്ടുള്ള അവരുടെ പ്രസ്താവന അത് വീഡിയോയായി തന്നെ പൊതു സമൂഹത്തിന് മുൻപിലുള്ളപ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന ചർച്ചയ്ക്ക് നിന്നും വ്യത്യസ്തമായി കൊലീബി 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 എന്ന് പറഞ്ഞ് രാജഗോപാലിന്റെ പേരും കൂട്ടുപിടിച്ച് പറഞ്ഞു കടന്നു പോകുന്നത് ഒരു ബാലിശമായ രാഷ്ട്രീയമായിട്ട് മാത്രമേ ഞാൻ കാണൂ. ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 50 വർഷക്കാലം RSS എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്ത് അവരുടെ മുഖപത്രമായ ഓർഗനൈസർ പ്രവർത്തിച്ച് ഇന്ത്യയിലെ ബി ജെ പി RSS സംവിധാനത്തിൽ എത്രയോ ശ്രേയസ്കരമായ പദവിയുള്ളയാളാണ് ശ്രീ ബാലശങ്കർ. എന്തേ സി പി എം പ്രതിനിധി ബാലശങ്കറിന്റെ പ്രസ്താവനയെ കണ്ടില്ല? ഇത് സി പി എമ്മും ബി ജെ പിയുമായി കേരളത്തിൽ ഡീലുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് ഇദ്ദേഹം കേൾക്കാതെ പോയി? പരാമർശിക്കുമ്പോൾ സത്യസന്ധമായ നിരീക്ഷണമാണെങ്കിൽ ഓ രാജഗോപാലിന്റെ പേരിനൊപ്പം ബാലശങ്കറിന്റെ പേരൂടെ കൂട്ടി രണ്ടും കൂടി തുലനം ചെയ്ത് വേണ്ടേ ഒരു ചർച്ചയിൽ പ്രതിപാദിക്കാൻ? അതല്ലേ അതിന്റെ ഒരു നിഷ്പക്ഷ നിരീക്ഷണം, അല്ലെങ്കിൽ പൊതുസമൂഹം അതിന്റെ മുന്നിൽ ഞാൻ എല്ലാം പറയുന്നത് സത്യമാണെന്ന തോന്നൽ ഉളവാക്കാനെങ്കിലും അങ്ങനെ പറയണ്ടേ? എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ ഈ കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ പറയാൻ കഴിയും? എനിക്ക് അതിശയമാണ്.
മാർസറ്റ് പാർട്ടിയുടെ ആളുകൾക്ക് എക്കാലവും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. പക്ഷേ ബാലശങ്കറിന്റെ അല്പം മുമ്പ് സീതാറാം യെച്ചൂരി പറഞ്ഞത് ബാലശങ്കറിന്റെ ആരോപണങ്ങൾക്ക് മറുപടി രാജഗോപാൽ തന്നെ നൽകിയിട്ടുണ്ട്. ഓ രാജഗോപാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നൽകിയിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ കൊണ്ടാണ് താൻ നിയമത്തെ ജയിച്ചത് എന്നാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, ശബരിമല വിഷയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ഖേദം പ്രകടിപ്പിക്കുമ്പോൾ യെച്ചൂരി എന്താ പറഞ്ഞത്? അതിലിവരുടെ നിലപാടെന്താ? അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ കടകംപള്ളിയോ പിണറായി വിജയനോ തയ്യാറുണ്ട്? അവര് പ്രതികരിക്കട്ടെ. ഇവർ ഇവർക്കൊരു നിലപാട് വേണ്ടേ രഞ്ജിത്തെ ഒരു വിഷയത്തിൽ? ഇപ്പോൾ ഓ രാജഗോപാലിന് അല്ല മറ്റേ ബാലശങ്കറിന് മറുപടി പറയാൻ ഓ രാജഗോപാലുണ്ട്. യെച്ചൂരിക്ക് മറുപടി പറയാൻ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെ തിരുത്ത് നിങ്ങൾ. അദ്ദേഹം പറഞ്ഞത് ശരിയല്ല, അദ്ദേഹത്തിന് നടപടി വേണമെന്ന് ആവശ്യപ്പെട്. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് ആണ് പാർട്ടിയുടെ നിലപാട്, അതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക. പാർട്ടി വിരുദ്ധ പ്രവർത്തനമല്ലേ അദ്ദേഹം നടത്തുന്നത്? പാർട്ടിയുടെ നിലപാടിനും പ്രത്യയശാസ്ത്രത്തിനും വിരുദ്ധമായി അവർ ഉയർത്തുന്ന നവോത്ഥാന മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് നടപടിയെങ്കിൽ അതിനെ ഇവർ ചലഞ്ച് ചെയ്യട്ടെ. അതിനുള്ള നടപടി ശ്രീ അരുണിനെ പോലുള്ള ആളുകൾ സ്വീകരിക്കട്ടെ. പരസ്യമായി പറയട്ടെ, കടകംപള്ളിയെ തള്ളി പറയട്ടെ. അവർ പരസ്യമായിട്ടിരുന്നുണ്ട്, കടകംപള്ളി പോയി പണിനോക്കാൻ പറയട്ടെ. സി പി എമ്മിന്റെ നിലപാട് വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിട്ട് ഇവർ അതല്ലേ ഇവർ ചെയ്യേണ്ടത്? അപ്പോ ഇവർക്ക് അനുകൂലമായ ആരെങ്കിലും പറഞ്ഞാൽ അതെല്ലാം മാത്രം കേൾക്കുകയും അല്ലാത്ത സമയത്ത് ചെവി കൊട്ടിയടക്കുകയും ചെയ്യുന്ന സമീപനം ശരിയല്ല എന്നാണ് ഞാൻ പ്രതിപാദിച്ചത്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുമായി ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു രീതിയിലും ജനങ്ങൾ വിശ്വസിക്കുന്ന കാര്യമല്ല. കാരണം ബി ജെ പിയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം എന്താ? ബി ജെ പിയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം സി പി എം മുക്ത ഭാരതമല്ലല്ലോ, അല്ലെങ്കിൽ സി പി ഐ മുക്ത ഭാരതമല്ലല്ലോ. അവരുടെ പ്രഖ്യാപിത മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ്. മനസ്സിലായില്ലേ? അതിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിലും ഞങ്ങൾക്ക് ഒന്നാം കക്ഷിയാകാൻ അവസരം കിട്ടിയിട്ടും ഞങ്ങൾ കുതിരക്കച്ചവടത്തിലൂടെ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോയില്ല. ചിലയിടങ്ങളിൽ ഞങ്ങൾക്ക് ഭരണം കിട്ടിയ സ്ഥലങ്ങളിൽ ഇവർ കുതിരക്കച്ചവടത്തിലൂടെ ഞങ്ങളുടെ ഭരണം അട്ടിമറിച്ചിട്ടുണ്ട്. എല്ലാ ജനാധിപത്യ വ്യവസ്ഥകളിലെയും അട്ടിമറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അവരുടെ പദവികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർ കാണുന്ന ഇപ്പോൾ ആസാമിലും തമിഴ്നാട്ടിലും പോണ്ടിച്ചേരിയിലും കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു വീക്ഷണമുള്ള വിദ്യാഭ്യാസ നിലവാരമുള്ള സാംസ്കാരിക തലമുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരായ ഒരു വിധിയെഴുത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന അവരുടെ മുദ്രാവാക്യത്തിന് തിരിച്ചടിയാകുന്ന ഒരു വിധി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ സി പി എം ജയിച്ചാലും ബി ജെ പി അവരുടെ മുദ്രാവാക്യം വിജയിച്ചു എന്ന് പറയും. ഈ മൂന്ന് മണ്ഡലത്തിലും സംഭവിച്ചത് ഈ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം നോക്കിയുള്ള എന്തെങ്കിലും പ്രവൃത്തിയായി കാണുന്നുണ്ടോ, അതോ മനഃപൂർവ്വം ഈ ബി ജെ പി അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയവർ ചെയ്ത ഒരു പിഴവായാണോ കാണുന്നത്? അത് ഞാൻ സി പി എം പ്രതിനിധി ഇവിടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് ആവർത്തിക്കാതിരുന്നത്. നോമിനേഷൻ നൽകുമ്പോൾ പ്രാഥമികമായി പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ ഡയറക്ഷൻ സെലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ പാർട്ടികളും ഇതിനെ സംബന്ധിച്ച് വളരെയധികം പഠനം നടത്തി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, കേരളത്തിൽ 115 സീറ്റിൽ മത്സരിക്കുന്ന ബി ജെ പിക്ക് 3 സീറ്റിൽ മാത്രം എന്താ ഇത് അറിയത്തില്ലേ? പാർട്ടി പ്രസിഡന്റിന്റെ സാങ്ഷൻ ലെറ്ററിനെ സംബന്ധിച്ച്, പാർട്ടി ദേശീയ പ്രസിഡന്റ് സൈൻ ചെയ്യേണ്ടതിനെ സംബന്ധിച്ച് ഈ 3 സീറ്റിൽ മാത്രം എന്താ? എന്നാ തെറ്റുമ്പോൾ കുറെ സ്ഥലത്ത് തെറ്റണ്ടേ? ഒരു 115 സീറ്റിൽ മത്സരിക്കുന്ന ഒരു പാർട്ടി അല്ലാതെ ആരെ സഹായിക്കാനായിരിക്കും? അല്ല തീർച്ചയായിട്ടും ഞാൻ നമുക്കറിയാമല്ലോ, രഞ്ജിത്തിന് ഉൾപ്പെടെ അറിയാവുന്ന കാര്യമല്ലേ, കേരളത്തിലെ പിന്നെ സംഘപരിവാർ സംഘടനകളുടെ പഠന ശിബിരങ്ങളിൽ പ്രത്യേകിച്ച് RSS ക്യാമ്പുകളിൽ ഇവരുടെ ക്ലാസ് എന്താ? നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ സി പി എം അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒന്നാം നമ്പർ ശത്രു. നമ്മുടെ ഒന്നാം നമ്പർ ശത്രു കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് മുക്ത ഭാരതമാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. തലശ്ശേരിയിൽ 34,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ ശംസീർ ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40 മുകളിൽ ഭൂരിപക്ഷം പോയി. ഗുരുവായൂരിൽ സ്ഥിരമായി അവർ ജയിക്കുന്ന മണ്ഡലം, അവിടെ ഈ ബി ജെ പിയുടെ വോട്ട് കിട്ടിയാൽ പോലും സി പി എം ജയിക്കുന്ന സാഹചര്യമില്ല. മനസ്സിലായില്ല, ക്ഷമിക്കണം. കോൺഗ്രസ് ജയിക്കുന്ന സാഹചര്യം സി പി എമ്മിന് ബി ജെ പിയുടെ വോട്ട് കിട്ടിയാൽ പോലും ആ പ്രയോജനം വേണ്ട, ബി ജെ പിയുടെ വോട്ട് വേണ്ടെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ല അവർ വേണ്ടാന്ന് വെക്കട്ടെ, അവര് കേരളത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിലേക്കല്ലോ ധാരണ, അങ്ങനെയാണോ ധരിച്ചു വെച്ചിരിക്കുന്നത്? കേരളത്തിൽ 3 മണ്ഡലങ്ങളിലേക്കല്ല ഇവർ സി പി എം ബി ജെ പി ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. മിനിമം 10 സീറ്റ്, ഏറ്റവും കുറഞ്ഞു വന്നാൽ 6 സീറ്റിലെങ്കിലും ബി ജെ പിയുടെ ജനപ്രതികളെ ജയിപ്പിക്കാൻ കഴിയുന്ന ധാരണയാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ പ്രതിഫലനങ്ങൾ പലയിടങ്ങളിലും നാം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഒരു തർക്കവും വേണ്ട രാജ്യത്തെ, ഇവിടെ സി പി എം ബി ജെ പി ഒത്തുകളി. അത് ബി ജെ പിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ബി ജെ പിക്ക് 5 MLA 6 MLA ഉണ്ടാകുക എന്നതിലുപരിയായി അവർ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് ഒഴിവാകണം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ഭരണം വരാൻ പാടില്ല. അവരുടെ
ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് കാരണമാകരുത്. അതിന് ഏറ്റവും നല്ലത് ശത്രുവാണെങ്കിലും താൽക്കാലികമായി തെരഞ്ഞെടുപ്പിൽ സി പി എം ആണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ആർ എസ് എസും ബി ജെ പിയും പ്രവർത്തിക്കുന്നത്. അതിന്റെ പ്രതിഫലനമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിഷ്ണുവിന് അതിൽ മറുപടി പറയാനുണ്ട്. അതിനുമുമ്പ് അഡ്വക്കേറ്റ് അജകുമാർ ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് അജകുമാർ, യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചാൽ പിന്നെ കോടതിക്ക് ഇടപെടാൻ പാടില്ല എന്ന ഭരണഘടനയുടെ 329 ബി അനുച്ഛേദം, അതാണോ ഈ കോടതിയെ ഈ തീരുമാനത്തിൽ എത്തിച്ചത്? അതല്ലാതെ ഒറ്റ നോട്ടത്തിൽ കഴമ്പുള്ള ഒരു പരാതി അങ്ങനെ കാണാൻ സാധിക്കുമോ ഈ മൂന്ന് സ്ഥാനാർത്ഥികളും നിയമപരമായി നീങ്ങിയ കാര്യത്തെ? അതായത് 329 എന്ന ആർട്ടിക്കിൾ തുടങ്ങുന്നത് തന്നെ ഭരണഘടനയിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ഒരു ഇലക്ഷൻ പ്രോസസ് ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവസാനിക്കുന്നത് വരെ ഒരു ഇലക്ഷൻ പെറ്റീഷനിലൂടെ അല്ലാതെ ആ അതിനകത്ത് ഉണ്ടാകുന്ന ഏത് ഡിസ്പ്യൂട്ടും കോടതികൾ ഇടപെടാൻ പാടില്ല. റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ടിന്റെ ചാപ്റ്റർ 4 അനുസരിച്ച് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഹൈക്കോടതിയിൽ അംഗീകരിക്കാൻ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. 1952 പൊന്നുസ്വാമി കേസിൽ തന്നെ ഈ കാര്യം വ്യക്തമായി ഇന്ത്യയിലെ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് 1985 വീണ്ടും ആവർത്തിക്കുകയുണ്ടായി ബറുവേറെ കേസിൽ. അതിനുശേഷം ഈ വരുന്ന കേസുകളുടെ മെരിറ്റോ ഡിമെരിറ്റോ നോക്കാതെ ഭരണഘടനയുടെ 329 ആർട്ടിക്കിളിന്റെ അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രൊഹിബിഷൻ മുഖവിലക്കെടുത്തുകൊണ്ട് ഇലക്ഷൻ പെറ്റീഷൻ റിട്ട് പെറ്റീഷൻ ഒരു കാരണവശാലും ഹൈക്കോടതിയോ സുപ്രീം കോടതി നേരിട്ടോ പോലും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള നിലനിൽക്കുന്ന നിയമവ്യവസ്ഥ. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ ഹൈക്കോടതി ഒരു സന്ദേശം നൽകി, അതായത് ഈ ചിലർക്ക് ഉദാര സമീപനത്തിന്റെ ആനുകൂല്യം കിട്ടുന്നു, മറ്റു ചിലർക്ക് അത് നഷ്ടമാകുന്നു എന്നൊരു പരാമർശവും നടത്തിയതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സന്ദേശം എന്താകും ഹൈക്കോടതി? അല്ല, ഹൈക്കോടതി അപൂർവങ്ങളിൽ അപൂർവ സന്ദർഭങ്ങളിൽ ഇന്ത്യയില് ഇലക്ഷൻ കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അപൂർവങ്ങളിൽ അപൂർവം രണ്ട് മൂന്ന് കേസുകൾ നമ്മുടെ റിപ്പോർട്ടഡ് ഡിസിഷൻസിൽ തന്നെയുണ്ട്. പക്ഷേ അവ ഏത് കാര്യത്തിലാണ് ഇടപെട്ടതെങ്കിലും അവസാനമായി 1985 കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ആ രീതിയിലുള്ള ഇടപെടലുകൾ പോലും ശരിയല്ല എന്നാണ്. കാരണം അവയെല്ലാം തന്നെ ഇലക്ഷൻ പെറ്റീഷനിലൂടെ ഇലക്ഷന് ശേഷം തീരുമാനിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ ഒരു വാസ്തവം ചൂണ്ടിക്കാണിക്കൽ മാത്രമാണ് അതിന്റെ അകത്തേക്ക്. കാരണം ഇലക്ഷൻ കമ്മീഷനിലെ റിട്ടേണിംഗ് ഓഫീസേഴ്സ് ആയി വരുന്ന ആളുകൾ താൽക്കാലികമായി ഇലക്ഷൻ കമ്മീഷന്റെ നടപടികളെ സഹായിക്കുന്നതിന് വേണ്ടി വരുന്ന ഉദ്യോഗസ്ഥരാണ്. അവർക്ക് പല രീതിയിലുള്ള സ്വാധീനമോ രാഷ്ട്രീയ പിന്തുണയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരേപോലെ കണക്കാക്കേണ്ട ഒരു സാധനം ഇപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ട്. കാരണം ഒരാൾ ഒരേ റിട്ടേണിംഗ് ഓഫീസർ തന്നെ രണ്ട് രീതിയിലുള്ള തീരുമാനം എടുക്കുമ്പോഴാണ് ഒരു ഡിസ്ക്രിഷൻ അൺബയസ്ഡ് ആയിട്ട് തീരുമാനിച്ചില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുക. അതേസമയം രണ്ട് വ്യത്യസ്ത റിട്ടേണിംഗ് ഓഫീസർമാർ ഒരേ റൂള് രണ്ട് രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്താൽ അതിന് തീരുമാനിക്കേണ്ടത് ഏതാണ് നിയമപരമായിട്ടുള്ളത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഇലക്ഷൻ ഡിസ്പ്യൂട്ടിലാണ്. അപ്പോ ഇലക്ഷൻ കമ്മീഷനും ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് കൊണ്ട് കാര്യമായ ഇടപെടൽ ഈ കേസിൽ നടത്താൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, നന്ദി അഡ്വക്കേറ്റ് അജയ്കുമാർ. നമുക്ക് പ്രധാനപ്പെട്ട അതിഥികളിലേക്ക് പോകണം. അഡ്വക്കേറ്റ് അനിൽ ബോസ് പറഞ്ഞ വാദങ്ങൾക്ക് മറുപടി തേടേണ്ടതുണ്ട് അരുണിൽ നിന്നും ഒപ്പം വിഷ്ണുവിൽ നിന്നും. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് അരുൺ, 7 സീറ്റുകൾ ബി ജെ പിക്ക്, ഞങ്ങൾക്ക് തുടർ ഭരണം, ആ രീതിയിലാണ് ഡീൽ എന്നാണ് അല്പം ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞത്. ബാലശങ്കർ ഉയർത്തിയ ആരോപണം അതേപടി അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. ബാലശങ്കർ ഉയർത്തിയ ആരോപണവുമായി ഞാൻ മറുപടി പറഞ്ഞില്ല എന്നതാണ് ഇപ്പോൾ സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്രീ അനിൽ ബോസ് പറഞ്ഞത്. നമുക്കറിയാം, ഇവിടെ സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നപ്പോൾ പല രൂപത്തിലുള്ള പ്രതികരണം കേരളത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. മുടി മുണ്ഡനം ചെയ്തു, പ്രകടനം നടത്തി, അതുപോലെ തന്നെ നേതൃത്വത്തെ തള്ളി പറഞ്ഞു, ഓഫീസ് ഉപരോധിച്ചു, ഓഫീസ് ആക്രമിച്ചു, നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്.
ബാലശങ്കറിന്റെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിലുള്ള പ്രതികരണം ആ രൂപത്തിൽ തന്നെ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളും ചർച്ച ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു എവിഡൻസും അദ്ദേഹം ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നെ കേരളത്തിൽ CPM BJPയുമായി സഖ്യം ചേർന്നു എന്ന് പറഞ്ഞാൽ ഈ അനിൽ ബോസിന്റെ പാർട്ടിക്കാരൊഴിച്ച് വേറെ ആരാണ് വിശ്വസിക്കാൻ സാധ്യത? ഇവിടെ ഏതെങ്കിലും തരത്തിൽ BJP അടുത്ത കാലത്ത് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് സഹായിച്ചുകൊണ്ടല്ലേ? നേമത്ത് 2006 തെരഞ്ഞെടുപ്പിൽ 60,000 വോട്ട് നേടി ജയിച്ച കോൺഗ്രസ് ആണ് 2011 ആയപ്പോഴേക്കും. ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നാണ് BJPയുടെ മുദ്രാവാക്യവും ലക്ഷ്യവും. CPM മുക്ത കേരളമെന്നോ CPM മുക്ത ഭാരതമെന്നോ എന്ന് അവർ പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് അനിൽബോസിന് ആ സംശയം. അല്ല, കേരളത്തിൽ മുഖ്യ ശത്രു CPM ആണെന്ന് തന്നെ BJPയുടെ നേതൃത്വം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ അല്ല, കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യ ശത്രു CPM ആണെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ഫാസിസത്തിനെതിരെ സമരം നടത്താനായിട്ട് ഡൽഹിക്ക് വണ്ടി കയറിയ കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വന്നതും CPM ആണ് കേരളത്തിൽ മുഖ്യ ശത്രു ലീഗിന്റെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്. ഇവിടെ CPM ഒഴിച്ച് ബാക്കി ഇത്തരത്തിലുള്ള എല്ലാ കക്ഷികളും, ഇടതുപക്ഷ മുന്നണിയിലെ കക്ഷികൾ ഒഴികെ ബാക്കി എല്ലാ കക്ഷികളും കേരളത്തിൽ മുഖ്യ ശത്രു CPM ആണ് എന്ന് തന്നെ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നേമത്തുൾപ്പെടെ 60,000 നിന്ന് ഒറ്റ രണ്ട് തെരഞ്ഞെടുപ്പ് കൊണ്ട് 10 വർഷം കൊണ്ട് 13,000 വോട്ടായിട്ട് കുറഞ്ഞു. റോന്നി, മറ്റേ കാന്നി, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, ചെങ്ങന്നൂർ, മലമ്പുഴ എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് അവരുടെ വോട്ട് പരസ്യമായി BJPക്ക് കൊടുത്തത്. BJPക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വിജയിക്കണമെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരു വോട്ട് കച്ചവടവും നടത്തേണ്ടതില്ല. ഒരു വർഗീയ ശക്തികളുടെയും വോട്ട് CPMന് വേണ്ട, മറിച്ച് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ, കേരളത്തിന്റെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിന് വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പിന്നെ ആശ്വാസത്തിന് വേണ്ടി, തങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിലനിൽക്കാൻ വേണ്ടി ഇന്നലെ മറ്റേ എക്സിസ് പോളുകളെ എല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് വളരെ കരയുന്ന കാഴ്ച നാം കണ്ടില്ലേ ശ്രീ ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന്? അടുത്ത കാലത്തായി വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തങ്ങൾക്കെതിരാണെന്ന് വരുമ്പോൾ എങ്ങനെയെങ്കിലും CPMനെ ആക്രമിക്കണം. കുറച്ചു നാളായി കള്ളവാർത്തകൾ ഉണ്ടാക്കി, രാവിലെ പറയുന്ന നുണ ഉച്ചയ്ക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആവർത്തിച്ച് വൈകുന്നേരം ചാനലുകളിൽ അത് ചർച്ചാവിധേയമാക്കി ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ കുറച്ച് നാളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം കുമിളകൾ പൊട്ടുന്നത് പോലെ പൊട്ടുകയാണെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുതുചരിത്രം എഴുതി ആരാണോ കേരളം ഭരിക്കുന്നത് ആ മുന്നണിക്കെതിരെ മാത്രം വിധി എഴുതിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കേരള രാഷ്ട്രീയ ചരിത്രം തിരുത്തി എഴുതി ഇടതുപക്ഷം ഉജ്ജ്വലമായ വിജയം നേടിയപ്പോൾ, ഇപ്പോൾ നിയമസഭയിലും ഭരണ തുടർച്ച എന്നത് കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ ഭരണ തുടർച്ചയിലേക്ക് കേരളം നീങ്ങാൻ പോവുകയാണെന്ന് ബോധ്യപ്പെട്ടപ്പോ പല നുണകളുമായി പഴയ കോലീബി സഖ്യം പൊടിതട്ടിയെടുത്ത് രംഗത്തു വരികയാണ്. അതിനെ ന്യായീകരിക്കുന്ന കാര്യം മാത്രമാണ് ശ്രീ അഡ്വക്കേറ്റ് അനിൽ ബോസ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ശരി, വിജയ് വിഷ്ണു, ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നതാണല്ലോ, ആ തരത്തിൽ BJP മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിയൊക്കെ ഉയർത്തിയ പോലുള്ള ആക്ഷേപം, അതായത് 7 സീറ്റുകൾ, 5-6 സീറ്റുകൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് CPM ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കളിക്കുന്നു BJPയുമായിട്ട്, ഭരണ തുടർച്ച CPMന് നൽകുക, അങ്ങനെ കോൺഗ്രസ് പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യം BJPക്കുമുണ്ട്. CPM ആണ് മുഖ്യശത്രു എന്ന് പറയുമ്പോഴും അടുത്ത തവണ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാതെ അവരെ തീർത്തതിന് ശേഷം മുഖ്യ പ്രതിപക്ഷമായി മാറുക എന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകളാണ് നടക്കുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. അല്ലെ, കോൺഗ്രസ് നേതാക്കളുടെ ആരോപണത്തിൽ യാതൊരു കഴമ്പുമില്ല. കോൺഗ്രസ് ഇന്ന് പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് അപ്രത്യക്ഷത്തിലേക്ക് പോവുകയാണ്. ഈ രാജ്യം മുഴുവൻ കോൺഗ്രസിനെതിരെ ശക്തമായി ഫൈറ്റ് ചെയ്യുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇനി CPM പ്രതിനിധി നേരത്തെ പറഞ്ഞല്ലോ, ഇത് കോൺഗ്രസ് മുക്ത CPM പ്രതി പറഞ്ഞു ഞങ്ങൾ കോൺഗ്രസിനെ എതിർക്കുന്നില്ല എന്ന്. കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകളിലൂടെ തകർത്തെറിഞ്ഞത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. പിന്നെ CPM മുക്ത ഭാരതം എന്നൊരു മുദ്രാവാക്യം ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അതിനുവേണ്ടിയൊന്നും രാജ്യത്ത് CPM ഇല്ല. CPM എന്ന് അവശേഷിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരു മുന്നണികളെയും ശക്തമായി നേരിടുന്നത് BJPയാണ്. മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെ തോൽപ്പിക്കാൻ CPMകാരാണ് കഴിഞ്ഞ തവണ തങ്ങളുടെ വോട്ടുകൾ മുസ്ലിം ലീഗിന് കൊടുത്തത്. മുസ്ലിം ലീഗിന് എത്രയോ തിരഞ്ഞെടുപ്പുകൾ അടവ് നയത്തിന്റെ പേരിൽ വോട്ട് നൽകിയിട്ടുള്ള പാർട്ടിയാണ് CPM. അപ്പോൾ തങ്ങൾക്ക് BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും വിവിധ കാലഘട്ടങ്ങളിൽ സഹായിച്ചിട്ടുള്ളത് CPMകാരാണ്. അപ്പോൾ അതൊന്നും പലപ്പോഴും തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്ത് ചെയ്യുക, CPMനെ സംബന്ധിച്ചോളം ചില ഏതെങ്കിലും വാർത്തകൾ ഉയർത്തി ഒരു പുകമറ സൃഷ്ടിക്കുക. കാര്യം ഇന്ന് സ്വർണ്ണക്കടത്ത് കേസിൽ പുതിയ വാർത്തകൾ വരികയാണ്. സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ പേരിൽ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ മൊഴി ഇന്ന് കോടതിയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. കാരണം അദ്ദേഹം വലിയ തുകകൾ കൈമാറി വിദേശത്ത് മിഡിൽ ഈസ്റ്റിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ടതിന് നിക്ഷേപം നടത്താൻ ശ്രമിച്ചിരിക്കുന്നു, നിക്ഷേപം നടത്താൻ പണം നൽകിയിരിക്കുന്നു. തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാരനായ മുഹമ്മദ്
ചീഫിന്റെ സ്ഥാപനമാണ് അവിടെ അദ്ദേഹം ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത വാർത്തകൾ പറയുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത്. പക്ഷേ ഇതൊന്നും കേരളത്തിൽ വിലപ്പോവുകയൊന്നുമില്ല. കേരളത്തിലെ ജനങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലും കേസിൽപ്പെട്ട് NIA അന്വേഷണം പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ഇത്രയും വലിയ ഗതികേട് എവിടെ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവർ ഉറക്കെ പറയുകയാണ് നമ്പർ വണ്ണാണ്, ക്യാപ്റ്റനാണ്, ഉറപ്പാണ്. ഒരു ഉറപ്പുമല്ല, ഉടായിപ്പാണ് ഇവിടെ LDF നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം മുഴുവൻ. അത് ഇവിടെ തകർന്നടിയാൻ പോവുകയാണ്. അതിനുള്ള ജാള്യത മറയ്ക്കാൻ വേണ്ടിയാണ് CPM ഇത്തരത്തിലുള്ള പുകമറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. നമുക്ക് അൽബോസിലേക്ക്, അതിനു മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് അരുൺ, ഇവിടെ ദേശീയ തലത്തിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പോരാട്ടം കോൺഗ്രസ് നടത്തുന്നത് BJP അൽബോസിലേക്ക് വരാം, അൽബോസിലേക്ക് വരാം, താങ്കൾക്ക് ആവശ്യം പോലെ സമയം തരാം. അരുണിന്റെ ചോദ്യം ചോദിച്ചത് മറുപടി കിട്ടിയതിന് ശേഷം, ഏറ്റവും കൂടുതൽ പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് BJP നമുക്കറിയാം. രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുന്നതും BJP നരേന്ദ്രമോദിക്കും എതിരെയാണ്. അത്തരത്തിൽ ഒരു പോരാട്ടം നടത്തുമ്പോൾ കേരളത്തിൽ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നാണ് ചോദ്യം. കോൺഗ്രസും BJP തമ്മിൽ ദേശീയ തലത്തിൽ പോരാട്ടം സംഘടിപ്പിക്കുന്നു എന്ന് പറയുന്നതോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആണ്. കർണാടകത്തിൽ ആരായിരുന്നു ജയിച്ചു വന്നത്? കോൺഗ്രസും ജനതാദളും ആയിരുന്നില്ലേ? ഇപ്പോൾ ആരുടെ ആ സർക്കാർ അവിടെ? ഗോവയിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഏതായിരുന്നു? സർക്കാരുണ്ടാക്കിയത് BJP അല്ലേ? മണിപ്പൂരും അതുപോലെ നാഗാലാൻഡിലും ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിരുന്നില്ലേ? മന്ത്രിസഭ ഉണ്ടാക്കിയത് BJP. ജ്യോതിരാദിത്യ സന്ധ്യ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാ. 30 MLA പോയി ഏറ്റവും വലിയ സംസ്ഥാനത്തിലെ മന്ത്രിസഭ BJP മാറിയില്ലേ? ഇപ്പൊ ഒറ്റ MLA ഇല്ലാത്ത പോണ്ടിച്ചേരിയിൽ അവസാനം കോൺഗ്രസിന്റെ മന്ത്രിസഭ താഴെ പോയി. ഇതിപ്പൊ BJP അധികാരത്തിൽ വരുമെന്ന് പറയാൻ പോവുക. ഇപ്പോ കേരളത്തിൽ നമുക്കറിയാം, ഈ രാജ്യത്തെ പാർലമെന്റിലെ MPമാരിൽ 100+ BJPയുടെ MPമാർ പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരാ. അപ്പൊ കോൺഗ്രസും BJP തമ്മിൽ ഫൈറ്റ് ചെയ്യല്ല, മറിച്ച് കോൺഗ്രസ് അതേപടി BJP മാറിക്കൊണ്ടിരിക്കുക. 170 MLAമാരെയാണ് കഴിഞ്ഞ 5 വർഷമായി വില കൊടുത്ത് കോൺഗ്രസിന്റെ MLAമാരെ BJP വാങ്ങിച്ചതെന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്ന് നാം കണ്ടതല്ലേ? ഈ കേരളത്തിൽ ഒരു കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും അവസാനം K.സുരേന്ദ്രൻ പറഞ്ഞില്ലേ, 35 സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന്? 140 സീറ്റുള്ള കേരളത്തിൽ 71 സീറ്റില്ലാതെ എങ്ങനെ ഭരിക്കാൻ കഴിയും? കഴിഞ്ഞ തവണ 68 സീറ്റ് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടും 5 കൊല്ലവും പ്രതിപക്ഷത്തിരിക്കാനുള്ള മാന്യത കാണിച്ചതാണ് ഇടതുപക്ഷം. 35 സീറ്റുള്ള കിട്ടിയാൽ കേരളത്തിൽ ഭരിക്കാം എന്ന് പറയുന്നത് ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ കച്ചവടം മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അതിന് മറുപടി വിഷ്ണു തരും, അതിലേക്ക് വരാം. അനിൽ ബോസ് മറുപടി പറഞ്ഞു തരാം, തരാം, താങ്കളിലേക്ക് വരാം. അനിൽ ബോസ് കുറച്ചു നേരം സമയം കൊടുത്തോട്ടെ. അതിൻ്റെ അകത്ത് ഞാന് കോൺഗ്രസ് പാർട്ടി വളരെ മോശമായ ഒരു പാർട്ടിയാണ്, BJP എതിർക്കാൻ ത്രാണിയില്ലാത്ത പാർട്ടിയാണ്. കോൺഗ്രസ്സുകാരെല്ലാവരും പാർട്ടി വിട്ട് BJPയിലേക്ക് പോവാണ്. എന്റെ പൊന്ന അരുണെ, നിങ്ങളുടെ പാർട്ടി എന്തിനാ ഞങ്ങളുടെ ചീലയെ തൂങ്ങാൻ വരുന്നത്? കേരളം ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ മഹാസഖ്യത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ പോസ്റ്റർ വെച്ച് തമിഴ്നാട്ടിലും ബീഹാറിലും വോട്ട് പിടിക്കാൻ വരുന്ന വിദ്വാൻമാരല്ലേ നിങ്ങൾ? എന്തിനാ നിങ്ങൾ വരുന്നത്? ഈ കൊള്ളുകരാത്ത തൊട്ടുകൂടാത്ത കോൺഗ്രസ് മോശമാണെങ്കിൽ എന്തിനാണ് കേരളം ഒഴിച്ചുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് സിന്ദാബാദ് വിളിക്കുന്നത്? പ്രതിപക്ഷ പോരാട്ടങ്ങളുടെ കോർഡിനേറ്ററായി രാഹുൽ ഗാന്ധിയോടൊപ്പം യെച്ചൂരി നിൽക്കുന്നത്? അദ്ദേഹത്തോട് പറ ഈ പണി നിർത്തി വേറെ പണിക്ക് പോകാൻ പറ യെച്ചൂരിയോട്. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? കേരളം ഒഴിച്ച് മുഴുവൻ സ്ഥലത്തും കോൺഗ്രസിനോടൊപ്പം നിൽക്കുക, രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് വോട്ട് പിടിക്കുക, ദേശീയ മതനിരപേക്ഷ സഖ്യം എന്ന് വാനോളം പ്രകീർത്തിക്കുക, പ്രസംഗിക്കുക. അതിനുശേഷം ഇവിടെ വന്ന് ഈ ഒരു ചർച്ചയിൽ ഇരുന്നിട്ട് പറയുകയാണ് കോൺഗ്രസ് ഒന്നുമല്ല, കോൺഗ്രസ് വളരെ മോശമാണ്, കോൺഗ്രസ്സുകാരെല്ലാവരും പോയി. കോൺഗ്രസ്സുകാർ പോയിട്ടുണ്ട്, CPM പ്രതിയുടെ ആരോപണം ഞാൻ ശരിവെക്കുന്നു. കോൺഗ്രസിന്റെ ആളുകൾ പോയിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിലും പോയിട്ടുണ്ട്. ഈ കേരളത്തിൽ ഒരു MLA പോയത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്നല്ലേ? കേരളത്തിൽ ഒരു മന്ത്രി പോയത് നിങ്ങളുടെ പാർട്ടിയിൽ നിന്നല്ലേ? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ, ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിലവിലെ രാജ്യസഭാ മെമ്പറല്ലേ CPMന്റെ? പിന്നെ നിങ്ങൾക്ക് പോകാൻ മന്ത്രിമാരില്ലായിരുന്നു കേന്ദ്രത്തിൽ, നിങ്ങൾക്ക് പോകാനായിട്ട് MPമാരില്ലായിരുന്നു കേന്ദ്രത്തിൽ എന്ന് പറയുന്നത് നിങ്ങൾ ഇല്ലല്ലോ. നിങ്ങളുള്ള സ്ഥലത്ത് ത്രിപുരയിലും ബംഗാളിലും നാമാവശേഷമായ ചാരം വരെ പോയി BJPയിലേക്ക്, മനസ്സിലായില്ലേ? ആ പാർട്ടി തീർന്നിട്ട് ആ പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്ന് പറഞ്ഞ് നടന്നവരെല്ലാം ഉയർത്തിയ കൊടിയൊക്കെ വേറെ പണിക്ക് ഉപയോഗിക്കുക. ഇപ്പം ഒരു രക്ഷയില്ല, മനസ്സിലായില്ലേ? ബംഗാളിൽ നിങ്ങൾ ആരോടൊപ്പമാ നിൽക്കുന്നത് പറ? നിങ്ങൾ അവശേഷിക്കുന്ന CPM ആരോടൊപ്പമാ നിൽക്കുന്നത് ബംഗാളിൽ ഒന്ന് പറയുന്നേ. CPM പ്രഗതി, സമയം തരാം, ഞാൻ നിർത്തിയേക്കാം. നിങ്ങൾ ആരോടൊപ്പമാണ് നിൽക്കുന്നത്? ആരുടെ മുന്നണിയിലാണ് മത്സരിക്കുന്നത്? നാണമില്ലേ നിങ്ങൾക്കിത് പറയാൻ?
തമിഴ്നാട്ടിൽ നിങ്ങൾ മത്സരിക്കുന്ന ആരോടൊപ്പം നിന്നുകൊണ്ടാണ്? അല്ല, അവിടെ രാഹുൽ ഗാന്ധി ബംഗാളിൽ പോകുന്നതിൽ അല്പം ആശയക്കുഴപ്പം നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി പോയാൽ ഇവിടെ കേരളത്തിൽ നിന്ന് എന്ത് പറയുന്നൊരു പ്രശ്നമുണ്ട്? രാഹുൽ ഗാന്ധി പോയില്ലെങ്കിലും മറ്റു കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം സി പി അനിൽ ബോസ്, ഞാൻ പറയട്ടെ രഞ്ജിത്തെ, ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ വർഗീയ കക്ഷിയുടെ അല്ലെങ്കിൽ ഒരു ഭരണകൂട ഭീകരതയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിനെതിരെ എല്ലാ സംസ്ഥാനത്തെയും പ്രാദേശിക പാർട്ടികളുമായും മറ്റുതര പാർട്ടികളുമായും യോജിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു പൊതുധാര ഉയർത്തിക്കൊണ്ടുവരാൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള പാർട്ടികളുമായി പ്രത്യയശാസ്ത്രപരമായ അല്പം വേർതിരിവുകൾ ഉണ്ടെങ്കിലും യോജിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ സി പി എം എന്തുകൊണ്ടാണ് ഒന്നാം നമ്പർ ശത്രുവാകുന്നത് കോൺഗ്രസിൻ്റെത്? എല്ലാ കാലത്തും കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം നടക്കുന്നു, സി പി എം കോൺഗ്രസ് മത്സരം നടക്കുന്നു. അപ്പോൾ മുഖ്യധാര മത്സരം നടക്കുന്ന പാർട്ടികൾ തമ്മിലല്ലാതെ പിന്നെ ആരുമായിട്ടാണ് മത്സരിക്കേണ്ടത്? പറ നിങ്ങൾ 140 അംഗ നിയമസഭയിൽ ഒരംഗം മാത്രമുള്ള പാർട്ടിയായിട്ടാണോ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മത്സരിക്കുന്നത്? ഞങ്ങൾ കേരളം ഭരിക്കുന്ന പാർട്ടിയുമായിട്ടാണ് മത്സരിക്കുന്നത്. കാരണം ഞങ്ങൾ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നവരാ, ഓരോ 5 വർഷവും മാറി മാറി നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ആ മത്സരം തുടരും. അത് പറയുന്നതിൽ എന്താ തെറ്റ്? അതിലെവിടെയാ തെറ്റ് കാണുന്നത്? എന്തിനാ തെറ്റ് കാണുന്നത്? ഞാൻ ചോദിച്ചോട്ടെ, കേന്ദ്ര ഇപ്പൊ ബി ജെ പി വിമർശിക്കും, ഈ അൽഫോൺസ് കണ്ണന്താരം പഴയ എം എൽ എ ആയിരുന്നല്ലോ, അദ്ദേഹം കേന്ദ്രമന്ത്രിയായപ്പോ കേരളത്തിൽ വിരുന്നു കൊടുത്ത ആരാ? പറ നിങ്ങൾ, ബി ജെ പി തൊട്ടുകൂടാത്ത പാർട്ടിയാണെങ്കിൽ ആ പാർട്ടിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം മുദ്രാവാക്യം വിളിച്ച ടി പി ചന്ദ്രശേഖരൻ ഇല്ലാത്ത എന്ത് മേന്മയാണ് അൽഫോൺസ് കണ്ണന്താരത്തിൽ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ പറ നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് പറ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ പാർട്ടി സഖാവിനേക്കാൾ സ്വന്തം ജീവിതവും കുടുംബവുമായി പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയെക്കാൾ എന്ത് പ്രാധാന്യമാണ് അൽഫോൺസ് കണ്ണന്താനത്തിന് വിരുന്ന് നൽകാൻ ശ്രീ പിണറായി വിജയൻ ഉള്ളത്? പറയണ്ടേ? കേരളത്തിലെ നിങ്ങളുടെ പാർട്ടി സഹാക്കളോട്, ഞങ്ങളോട് പറയണ്ട, നിങ്ങളുടെ പാർട്ടി സഹാക്കളോട് പറയണ്ടേ? അപ്പൊ അതുകൊണ്ട് അവസരവാദ രാഷ്ട്രീയവും അധികാര രാഷ്ട്രീയവും ഒക്കെ തലയ്ക്ക് പിടിച്ച് ഭ്രമിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും നിങ്ങൾക്കൊന്നും ഇപ്പൊ അഭിപ്രായമില്ല. എന്റെ സി പി എം പ്രതിനിധി അങ്ങയോട് എനിക്ക് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. കേരളത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സംഘം വന്ധ്യംകരിക്കപ്പെട്ട ആളുകളുടെ തടവറയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും എൽ ഡി എഫും ക്യാബിനറ്റും. ശരി, നിങ്ങൾ മനസ്സിലാക്കിക്കോ. ശരി, മനസ്സിലായില്ലേ? ഇവിടെ ഒരാള് ആ കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിലയിൽ ഒരു കച്ചവട രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകുന്നു. അതിനെതിരായ വിധിയെഴുത്തം ഉണ്ടാവും. അതിന് സി പി എം ഓട്ടെയും തെരഞ്ഞെടുപ്പിൽ. ഞാൻ ഇതിനു മുമ്പ് ചർച്ചയിൽ പറഞ്ഞ ഒരു വരി ആവർത്തിക്കുന്നു. 19 സീറ്റിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചു എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ മേന്മയാണ് എന്ന് ഞങ്ങൾക്ക് വാദിക്കാം. പക്ഷെ അതിനപ്പുറം ഒരു മേന്മ കൂടി ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. 100,000 വോട്ടിന് മുകളിലാണ് 19 സ്ഥാനാർത്ഥികളും ഞങ്ങളുടേത് ജയിച്ചത്. അത് മാർക്സിസ്റ്റുകാരുടെ വോട്ട് കൂടിക്കൊണ്ടാണ്. അത് പിണറായി വിജയൻ വിരുദ്ധ വോട്ടാണ്. മനസ്സിലായില്ലേ? ശ്രീ അനിൽ ബോസ്, കളം മാറി. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ കളം മാറി തിരിച്ചു വരാൻ താങ്കളിലേക്ക്. വിഷ്ണു, ഇവിടെ നിങ്ങൾ സംസ്ഥാന പ്രസിഡന്റിന്റെ ഒരു വാദം, ഒരു അവകാശവാദം അങ്ങനെ അന്തരീക്ഷം നിൽക്കുന്നുണ്ട്. 35 സീറ്റുകൾ നേടിയാൽ ഞങ്ങൾ അധികാരം പിടിക്കുമെന്ന്. അത് ഇത്തരത്തിലുള്ള അന്തർധാരകളും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും വില കൊടുത്ത് വാങ്ങലും ഒക്കെ ഇല്ല എന്ന് പറയുമ്പോഴും ഇതൊക്കെ എന്തിന് പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നിൽക്കുകയാണ്. അല്ല, അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, ബി ജെ പി കേരളത്തിൽ വലിയൊരു ശക്തിയായി വന്നാൽ, ഒരു 35-40 സീറ്റുകൾ ഇട്ടാൽ സി പി എമ്മിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും മറ്റ് പല രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഒരുപാട് പേർ ഞങ്ങളോടൊപ്പം വരാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അത് പല സംസ്ഥാനങ്ങളും വന്നിട്ടുണ്ട്. വന്നവരെല്ലാം കോൺഗ്രസ്സുകാർ കൂട്ടത്തോടെ ബി ജെ പിയിലോട്ട് വന്നു എന്നുള്ളതല്ല, കോൺഗ്രസ്സുകാർ രാജിവെച്ചതിന് ശേഷം ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ചാണ് ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിനെയൊന്നും സി പി എം പ്രതിനിധി വില കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. പല പാർട്ടിയിൽപ്പെട്ടവരും പല പാർട്ടിയുമായി പോയ ചരിത്രം എല്ലാത്തിലുണ്ട്. കോൺഗ്രസ്സുകാർ എത്രയോ പേർ സി പി എമ്മിലേക്ക് പോയിരിക്കുന്നു, എത്രയോ സി പി എമ്മുകാർ കോൺഗ്രസ്സിലേക്ക് പോയിരുന്നു. പിന്നെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞു കേന്ദ്രത്തിലെന്തോ വലിയൊരു ഭരണകൂട ഭീകരതയുണ്ടെന്ന്. ഒരു ഭീകരതയുമില്ല, നല്ല ജനക്ഷേമ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നത്. പറഞ്ഞ വാക്കുകൾ പാലിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നു. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സി എ എ നടപ്പിലാക്കുന്നതും കാശ്മീർ വിഷയം പരിഹരിച്ചതിലൊക്കെ അവർ അസ്വസ്ഥരാണ്. നിങ്ങൾ അസ്വസ്ഥരായിക്കോട്ടെ, സി പി എമ്മിനെയും കൂട്ടി നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നുകൊള്ളൂ, അസ്വസ്ഥരായിക്കോട്ടെ, ഒന്നുമില്ല. പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ച് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകും, അതിൽ ജനം സന്തുഷ്ടരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് ബി ജെ പി രണ്ടാമതും നരേന്ദ്രമോദി സർക്കാരിനെ ജനങ്ങൾ വിജയിപ്പിച്ച് അധികാരത്തിലെത്തിയത്. ഇനി യൂണിഫോം സിവിൽ കോഡ് അടക്കമുള്ള ഒരുപാട് രാജ്യത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന നിയമങ്ങൾ വരാൻ പോവുകയാണ്. ജനം അതിനെല്ലാം സന്തുഷ്ടരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. ജനങ്ങൾ ഞങ്ങളെ സ്വീകരിക്കുന്നു. ആ ജനതയോടൊപ്പം മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ ഒരുമിച്ച് നിന്നോ ഒരുപാട് കക്ഷികളെ കൂട്ടി, ഇപ്പോൾ ബംഗാളിൽ തന്നെ അവസ്ഥയുണ്ടല്ലോ, ഒരു ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇസ്ലാമിക സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ മത്സരിക്കുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും കോൺഗ്രസ് നേതൃത്വം
മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ആരെ കൂട്ടിയെങ്കിലും 4 വോട്ട് കിട്ടട്ടെ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട്. അപ്പോൾ വർഗീയത എതിർക്കുന്നു എന്ന് പറയുന്നതൊക്കെ വെറും ആളെ കാണുമ്പോൾ കാണുന്ന വാക്കുകൾ മാത്രമാണ്. ഇവിടെ ഏത് സംഘടനയും കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് CPM തയ്യാറായിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ കണ്ടല്ലോ നമ്മൾ, എച്ച് സലാം എന്ന് പറയുന്ന സ്ഥാനാർത്ഥി SDP-ക്കാരനെന്ന് LDF-കാർ തന്നെ പറയുന്നു. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയ സംഘടനകളെ കൂട്ടുനിർത്തിക്കുന്നത് ഇരു മുന്നണികളുമാണ്. അപ്പോൾ ഇരു മുന്നണികൾക്കെതിരെ ജനം വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ BJP ഞങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിച്ച് മത്സരിക്കുന്നു. ജനങ്ങൾ BJP-യിലേക്ക് വരുന്നു, CPM-കാർ BJP-യിലേക്ക് വരുന്നുണ്ട്, കോൺഗ്രസ്സുകാർ വരുന്നുണ്ട്. ഇതിൽ നിങ്ങളൊന്നും അസ്വസ്ഥരായിട്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP-യിലേക്ക് അങ്ങനെ വിഷ്ണു അങ്ങനെയാണ്. പക്ഷേ അതിനൊക്കെ കരുതലിൽ വീഴ്ത്തുന്നതാണ് നിങ്ങളുടെ ഈ പ്രവൃത്തികൾ. കാരണം പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിപ്പോകുന്നു, അവിടെ മത്സരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരുന്നു. അങ്ങനെ ഈ തരത്തിലുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട് ഈ ജനങ്ങൾക്ക് നിങ്ങളോട് വോട്ട് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുകയാണ്. അവിടെയാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞുള്ള വാദങ്ങൾക്ക് ബലം പകരുന്നത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവും കേരളത്തിലില്ല. ഇരു മുന്നണികളെയും കേരളത്തിൽ ശക്തമായി നേടുന്നത് BJP. BJP വിജയസാധ്യതയുള്ളിടത്ത് LDF UDF അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കാലാകാലങ്ങളിലൂടെ നടത്തിയിട്ടുള്ളത്. മഞ്ചേശ്വരത്ത് CPM വോട്ട് എവിടെ പോകുന്നു? എല്ലാത്തവണയും മുസ്ലിം ലീഗിലേക്ക് പോകുന്നു. ഏറ്റവും വലിയ വർഗ്ഗശത്രു എന്ന് പറയുമ്പോഴും മുസ്ലിം ലീഗിന് പോലും വോട്ട് ചെയ്ത് BJP സുരേന്ദ്രനെയൊക്കെ പരാജയപ്പെടുത്താൻ കിണഞ്ഞ് പരിശ്രമിക്കുന്നതാണ് CPM. കാരണം കെ സുരേന്ദ്രൻ ജയിച്ചാൽ കേരളത്തിൽ ഇതായിരിക്കില്ല, നിയമസഭയിലെ ശക്തമായൊരു പ്രതിപക്ഷ നേതൃത്വം ഉണ്ടാകും. ഇത് CPMനെ ശക്തമായി ഭയപ്പെടുന്നു. അതുകൊണ്ട് കേരളത്തിൽ CPMനും കോൺഗ്രസിനും പരാജയപ്പെടുത്തേണ്ടത് BJP തന്നെയാണ്. വിഷ്ണു, ഇവിടെ ഈ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണല്ലോ ചർച്ച. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്നത്തെ ഈ കോടതി വിധിയുണ്ട്, ഈ 3 തെരഞ്ഞെടുപ്പുകൾ ഈ സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് കോടതി അത് കേസെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും ഓരോ സ്ഥാനാർത്ഥികളോടും ഓരോ വിധത്തിൽ പെരുമാറുന്നു. അത് വിവേചനത്തോടെ, റിട്ടേണിംഗ് ഓഫീസർമാർ വിവേചനത്തോടെ പെരുമാറുന്നത് ഗൗരവമായി കാണണം. ഉദാര സമീപനത്തിൻ്റെ ആനുകൂല്യം ചിലർക്ക് കിട്ടുമ്പോൾ മറ്റു ചിലർക്ക് അത് നഷ്ടമാകുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. മറ്റൊന്ന്, രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമുണ്ട് ഇരട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ തരത്തിൽ അംഗീകരിക്കുന്ന സാഹചര്യം, അത് പരിശോധിക്കുന്നു, ഇരട്ട വോട്ടുകൾ രേഖപ്പെടുത്താൻ അനുവദിക്കില്ല എന്നും അത് പരിശോധിക്കാനുള്ള ശക്തമായ നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഭരണപരമായ സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ സ്വാധീനിക്കാൻ, അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന ആക്ഷേപത്തിന് ബലം പകരുന്നതല്ലേ ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ? അതെ, സംശയമൊന്നുമില്ല. അഡ്വക്കേറ്റ് വിഷ്ണു, അതെ, സംശയമൊന്നും ഒരു വാദം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പല റിട്ടേണിംഗ് ഓഫീസർമാരും വളരെ എന്ത് ചെയ്തു, പക്ഷപാതപരമായാണ് പെരുമാറുന്നത് എന്നുള്ള യാതൊരു സംശയം. ഞാൻ ഉത്തരം പറയാം. ഹൈക്കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ട് റിട്ടേണിംഗ് ഓഫീസർമാർ ഇത്തരത്തിൽ നോമിനേഷന്റെ സ്കൂട്ടണി സമയത്ത് പ്രതികരിച്ചത് അല്ലെങ്കിൽ പ്രവർത്തിച്ചതിനെ കുറിച്ച് പറഞ്ഞതായിട്ട് അങ്ങ് പറഞ്ഞു. ഞാൻ ആദ്യം സൂചിപ്പിച്ചതല്ലോ, ഒരു ഇലക്ഷൻ കേസ് എന്ന രൂപത്തിൽ ഇത് പരിഗണിക്കാൻ കഴിയില്ല. റിട്ടേണിംഗ് ഓഫീസർമാർ ഇത്തരത്തിൽ പ്രവർത്തിച്ചോ എന്ന് പരിശോധിക്കുവാനുള്ള അധികാരവും ഇപ്പോൾ ഹൈക്കോടതിക്കില്ല. ആദ്യം ഇവിടെ അതിഥിയായി വന്ന അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ നിരവധി കേസുകളിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ റിസൾട്ട് വരാതെ ഒരു ഇലക്ഷൻ പ്രൊസീഡിങ്സിനെ കുറിച്ചുള്ള പരിശോധിക്കുവാനുള്ള അധികാരം പോലും ഇല്ല. പക്ഷേ നിയമപരമായി ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ മാനുവൽ അനുസരിച്ചും റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് അനുസരിച്ചും ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചും ഈ റിട്ടേണിംഗ് ഓഫീസർമാർ അവർ പ്രവർത്തിച്ചത് നിയമപരമായി തന്നെയാണ്. ബന്ധപ്പെട്ട രേഖ ഹാജരാക്കി കഴിഞ്ഞതിന് ശേഷം ആ രേഖയിൽ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ഒപ്പില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യാൻ കഴിയും? ആ ഒപ്പ് ഇട്ട് കൊണ്ടുവരാൻ പറയാൻ പറ്റുമോ? നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന സമയവും പൂർത്തീകരിച്ച് സ്കൂട്ടിനി നടക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി ഒപ്പിട്ട് കൊണ്ടുവരാൻ കഴിയുമോ? ഒരിക്കലും ഇല്ലല്ലോ. ആ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പരിഗണിക്കാം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ 10 പേർ അതാത് പറഞ്ഞതാണ്. അത് പക്ഷെ അത്തരം ഒരു തീരുമാനം കോടതി എടുക്കുമ്പോഴും കോടതി പരാമർശിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ചിലർക്ക് മാത്രം, ചിലരോട് മാത്രം ഉദാര സമീപനം കാണിക്കുന്ന ഉദ്യോഗസ്ഥർ, മറ്റു ചിലർക്ക് ആ സമീപനം കിട്ടുന്നില്ല. അത് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടത് രാഷ്ട്രീയമായ ചില സ്വാധീനങ്ങൾ ആ തരത്തിൽ ഉണ്ടാകുന്നു എന്നല്ലേ? ഇല്ല, അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയുടെ ഭാഗമായിട്ടല്ല ഹൈക്കോടതി അത് പറഞ്ഞത്. ഇത് ഒരു ഇലക്ഷൻ ഒരു പ്രത്യേക റിപ്പറ്റീഷനായി തന്റെ മുമ്പിൽ വന്നു ഞായറാഴ്ച. അത് തിങ്കളാഴ്ച ഇലക്ഷൻ കമ്മീഷന്റെ മറുപടിക്കായിട്ട് വെച്ചു. തിങ്കളാഴ്ച സമയമെടുത്ത് അത് വാദം കേട്ടപ്പോൾ കൃത്യമായി ആ പെറ്റീഷണറുടെ, ഇലക്ഷൻ പെറ്റീഷണറുടെ അഭിഭാഷകന്റെ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞതായിരിക്കാം. പക്ഷെ ഒരു വസ്തുതകളുടെയും അടിസ്ഥാനത്തിലായിരിക്കില്ല അങ്ങനെ പറഞ്ഞത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഇലക്ഷൻ പ്രോസസ്സിൽ ഒരു തരത്തിലും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഒരു ഏകപക്ഷികമായിട്ടുള്ള നിലപാട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അതിൽ നമ്മൾ വിശ്വസിക്കുന്നത്. മറ്റൊരു ചോദ്യം എന്നോട് ചോദിച്ചത് വോട്ടിംഗ് ഇവിടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ
ആ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട്. നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷനാണ് ഇവിടെ വോട്ടപ്പട്ടികയിൽ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പ് കൊടുക്കുന്നത്. വോട്ട് ഇത്ര ദിവസം മുതൽ ഇന്ന ദിവസം വരെ വോട്ട് ചേർക്കാനുള്ള അനുവാദം കൊടുക്കുന്നത് എല്ലാം ഓൺലൈനിൽ തന്നെയാണ്. പണ്ട് കാലത്ത് നമുക്കറിയാം പോളിംഗ് ബൂത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഞായറാഴ്ച വന്നിരുന്ന് നേരിട്ട് അപേക്ഷകൾ വാങ്ങിക്കുന്നു, സ്കൂട്ടിംഗ് നടത്തുന്നു, അത് വോട്ടർപട്ടികയായി മാറുന്നു എന്ന രൂപത്തിലാണ്. ഇപ്പോൾ ആരാണോ വോട്ടർപട്ടികയിൽ പേര് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾ അക്ഷയ സെന്റർ വഴിയോ ഓൺലൈനിലൂടെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഒ ടി പി വരുന്നത് അദ്ദേഹത്തിന്റെ തന്നെ മൊബൈൽ നമ്പറിലേക്കാണ്. ആ വോട്ട് ചേർക്കാനായി ചെന്നയാൾ സ്വന്തം ഫോണിലെ മെസ്സേജായി വന്ന ഒ ടി പി ഉപയോഗിച്ചുകൊണ്ട് വേണം തുടർ വോട്ടിംഗ് വോട്ടർപട്ടികയിൽ പേര് ചേർക്കാനുള്ള പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ പരാതി വാസ്തവമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിച്ചിരിക്കുന്നു. നടപടി ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം. ഇവിടെ ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ് ഈ വിവാദം പത്രസമ്മേളനത്തിലൂടെ കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞ നാലോ അഞ്ചോ ഫോട്ടോ വച്ച് ഒരേ വോട്ടർപട്ടിയിൽ തന്നെ പേര് ഉണ്ട് എന്ന് പറഞ്ഞ അമ്മിണിയെ തേടി നിങ്ങൾ ഉൾപ്പെടെ ഈ ചാനലിന്റെ ലേഖകർ ഉൾപ്പെടെ ചെന്നതാണ്. അവർ പറഞ്ഞ വിവരം കേരളം മുഴുവൻ കേട്ടിട്ടുള്ളതാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് ഞാൻ, എന്റെ വോട്ട് ചേർത്തത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്, ഫോട്ടോ വീട്ടിൽ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളാണ് എന്ന് പറഞ്ഞു. ആ കോൺഗ്രസ് നേതാക്കളെ ഈ ചാനലുകൾ പോയി കണ്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുത്തു. അവർ പറഞ്ഞു രമേശ് ചെന്നിത്തല വസ്തുതയില്ലാതെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചത്, ഞങ്ങൾ ഒരു തവണയാണ് വോട്ടർപട്ടികയിൽ പേര് ചേർത്തെന്ന് പറഞ്ഞു. ഏതെങ്കിലും തരത്തിൽ സാങ്കേതിക പിഴവ് കൊണ്ടോ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച കൊണ്ടോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടി തന്നെ സ്വീകരിക്കണം. ഒരിക്കലും ഇലക്ഷൻ കമ്മീഷന്റെ ഈ വോട്ടർപട്ടികയിൽ പേര് ചേർക്കാനുള്ള ക്യാമ്പയിനിൽ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിൽ സംസ്ഥാന ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ നേരിട്ട് പങ്കുള്ള സ്ഥിതിയല്ല. ഇലക്ഷൻ കമ്മീഷൻ ശക്തമായിട്ടുള്ള നടപടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കണം എന്നതാണ് ഞങ്ങളുടെ. നിലവിലെ ശ്രീ രഞ്ജിത്തെ ഇവിടെ ഈ ചർച്ചയിൽ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞാണ് സമയക്കുറവ് കൊണ്ട് എനിക്ക് പറയാൻ കഴിയാതെ പോയതാ, രമേശ് ചെന്നിത്തലയാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും, വൈകുന്നേരത്തേക്ക് അത് മറ്റുള്ളവർ ഏറ്റെടുക്കും, അത് കഴിയുമ്പോൾ അതങ്ങ് ചീറ്റിപ്പോവും എന്നാവും. ഈ പറയുന്ന വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുകയും രേഖാമൂലം ഇലക്ഷൻ കമ്മീഷന് പ്രതിപക്ഷ നേതാവ് പരാതി കൊടുക്കുകയും ചെയ്തു, അത് ചീറ്റിപ്പോവുകയാണോ ചെയ്തത്? അങ്ങനെ ഒരു പരാതി കൊടുത്ത പ്രതിപക്ഷ നേതാവിനെ സംഘം ചേർന്ന് സി പി എമ്മും ഇടതുപക്ഷ മുന്നണിയും ആക്രമിച്ചല്ലോ, അപഹസിക്കാൻ ശ്രമിച്ചല്ലോ. നിങ്ങൾ എന്തിനാ അപഹസിക്കുന്നത്? നിങ്ങൾക്കതിൽ പങ്കില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ? പ്രതിപക്ഷ നേതാവ് പറയട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടി ചെയ്തു. ഞാൻ നിങ്ങൾ ഒരുപാട് സമയമെടുത്ത് ചർച്ച ചെയ്തല്ലോ, ഒരുപാട് സമയമെടുത്ത് ചർച്ച ചെയ്തു, ഞാൻ അതിലൊന്നും ഇടപെട്ടില്ല. ഞാൻ പറയുന്നത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് പത്രസമ്മേളനം നടത്തുമ്പോഴും രേഖാമൂലം പരാതി കൊടുക്കുമ്പോഴും അതിനെ പോസിറ്റീവായി കണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, ഗവൺമെന്റ് എന്നുള്ള നിലയിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിട്ടുള്ള ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ എന്ന് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കട്ടെ എന്ന നിലപാടല്ലേ നിങ്ങൾ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ പറഞ്ഞത് ആ കള്ള വോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കോൺഗ്രസ്സുകാർ ചേർത്താണ്, ഒരു അമ്മണി കോൺഗ്രസ്സുകാരിയാണ്, അവര് കോൺഗ്രസ്സുകാർ പോയി ചേർത്താണ് എന്ന് പറഞ്ഞ് ഈ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ കാര്യം, ഒരു വോട്ടറിന്റെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? അല്ലല്ലേ, ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ എന്തിനാ ഇത്ര അസ്വസ്ഥനാകുന്നത്? ഈ പറയുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ കാര്യമാണ്, അത് ഇലക്ഷൻ കമ്മീഷൻ ശരിവച്ചിരിക്കുന്നു, റിമൂവ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. അത് പോരാ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും രേഖകൾ സഹിതം പ്രതിപക്ഷ നേതാവ് ഇലക്ഷൻ കമ്മീഷനോട് വീണ്ടും നിലപാടെടുത്തിരിക്കുകയാണ്. ആ നിലപാടിനെ നിങ്ങൾ പോസിറ്റീവായി സ്വാഗതം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അല്ല, പറയട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങളുടെ ഗവൺമെന്റ് തയ്യാറുണ്ടോ? ഗവൺമെന്റ് മുഖ്യമന്ത്രി ഇപ്പോഴും എന്താ പറഞ്ഞത്? ഇന്നത്തെ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ്സുകാരായിരിക്കും ചേർത്തിരിക്കുന്നത്. അതെന്തിനാ പറയുന്നത്? ഒരു ഇലക്ഷൻ കമ്മീഷൻ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിച്ച് കോൺഗ്രസ് ആവട്ടെ, ബി ജെ പി ആവട്ടെ, സി പി എം ആവട്ടെ, ആരുമായിക്കൊള്ളട്ടെ, അനധികൃത വോട്ടർമാരുണ്ടെങ്കിൽ അവരെ മാറ്റണമെന്ന പൊതു തീരുമാനം വരുന്നതിനെ സ്വാഗതം ചെയ്യേണ്ടതിന് പകരം ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തലയിൽ ചാരുന്ന എന്തിനാ അങ്ങനെ ചാരുന്നത്? ശരി, നമ്മൾ കേരളത്തിൽ ജീവിക്കുന്നു, കേരളത്തിലെ ആ പൊതുസ്ഥിതിക്ക് അനുസരിച്ചിരിക്കണം. പിന്നെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്ന ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഇട്ടേച്ചോടാഞ്ഞത്? എല്ലാ ചർച്ചയിലും നമ്മൾ പറയണോ? സ്പ്രിംഗ്ലർ മുതൽ ഇങ്ങോട്ട് ആഴക്കടൽ മത്സ്യബന്ധനം വരെയുള്ള വിഷയത്തിൽ നിങ്ങൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചിരുന്നത്? ശരി, നിങ്ങൾ എന്തിനാ ധാരണാപത്രം റദ്ദ് ചെയ്തത്? നിങ്ങൾ എന്തിനാ 6 ഏക്കർ ഭൂമി ചേർത്തലയിൽ കൊടുത്ത് തിരിച്ചെടുത്തത്? നിങ്ങൾ എന്തിനാ സ്പ്രിംഗ്ലർ കരാറിൽ നിന്ന് അഫിഡവിറ്റ് മാറ്റി കോടതിയെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾ ആ കമ്പനിയുമായിട്ട് ആ നടപടിയുമായിട്ട് മുന്നോട്ടില്ല എന്ന് കോടതി മുമ്പാകെ പറഞ്ഞത്? ശരി, അങ്ങനെ ഓരോ കാര്യങ്ങളും പറയാനില്ല, അതൊക്കെ ചർച്ച ചെയ്ത് ഈ സമയം കളയണം. താങ്കളുടെ മറുപടി അവസാനിപ്പിക്കാം. അല്ല,
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും പക്ഷപാതിത്വം വരണം, അതിൽ സംശയമൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള കുറച്ചുപേർ മാത്രമാണ് സ്ഥിരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളതും ബാക്കി റിട്ടേണിംഗ് ഓഫീസർമാർ എ ആർ ഒ ഉൾപ്പെടെയുള്ളവരെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്ത് നിയോഗിക്കുന്നവരാണ്. ഇവരെല്ലാം ഇവിടുത്തെ പ്രമുഖരായ എൽ ഡി എഫ് യു ഡി എഫ് സംഘടനയിൽ പ്രവർത്തിക്കുന്നവരാണ്. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇന്നൊരു എ ആർ ഒ ഉദുമയിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ എല്ലാം ഭാഗത്ത് നിന്ന് പക്ഷപാതമായ നിലപാടുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പിന്നെ ഈ വോട്ട് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത, ഈ വോട്ട് ചേർക്കുമ്പോൾ വെരിഫൈ ചെയ്യുന്നില്ല ബി എൽ ഒമാരാണ് ഈ ബി എൽ ഒമാരെല്ലാം സർക്കാർ സർവീസുകളിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർഡ് ചെയ്തവരാണ്. പിന്നെ ഒ ടി പി ഒക്കെ വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, 1, 3, 4 സിമ്മുകൾ ഉപയോഗിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലരും വ്യാജമായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നുണ്ട്. അത് ഒരു ബൂത്തിനുള്ളതാണെങ്കിൽ അവിടെയുള്ള സ്ഥലത്തെ ആൾക്കാർക്ക് കണ്ടെത്താൻ കഴിയും. ഇല്ലെങ്കിൽ പലരും ഇപ്പോൾ വോട്ട് ചേർക്കുന്നത് മറ്റ് മണ്ഡലങ്ങളിലേക്കാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തങ്ങളുടെ സർക്കാർ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ക്രമക്കേടുകളാണ് സംസ്ഥാന സർക്കാരും ഭരണകൂടവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു വലിയൊരു ശുദ്ധികലശം തുടങ്ങിയേ പറ്റൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, നന്ദി പ്രധാനപ്പെട്ട അതിഥികൾക്ക്. ഏതായാലും ഈ 3 മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇല്ലാതെ വിയർക്കുന്നു, മറ്റു ചില പിന്തുണകൾ തേടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമായ ഒരു ചർച്ച ചെയ്ത് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ടും വാദങ്ങൾ അവതരിപ്പിച്ചു പ്രധാനപ്പെട്ട അതിഥികൾ അഡ്വക്കേറ്റ് അനിൽ ബോസ്, അഡ്വക്കേറ്റ് അരുൺ, ഒപ്പം ശ്രീ പി ജി വിഷ്ണു. നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.